നമസ്കാരം ഞാൻ ജയ ജോൺ മലയാളം ആൽഫബറ്റ്സ് ആൻഡ് സിംബൽസ് എന്ന ഈ ക്ലാസ്സിന്റെ 24ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂട്ടക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു കൂട്ടക്ഷരങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് അക്ഷരങ്ങൾ ഏത് വിധത്തിൽ കൂടി ചേർന്നാലും നമുക്ക് അവയെ കൂട്ടക്ഷരങ്ങൾ എന്ന് വിളിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക ച ട ത പ ഈ അഞ്ച് കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ കണ്ടത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ങ ഞ ണ ന മ ഈ അക്ഷരങ്ങളാണ് നമ്മൾ കൂട്ടക്ഷരങ്ങളിലേക്ക് കാണാൻ പോകുന്നത് ശ്രദ്ധിച്ചേ ആദ്യത്തേത് ng plus ng ng എഴുതുന്നത് ശ്രദ്ധിക്കുക ഇതാണ് ng ഒന്നും കൂടെ ഞാൻ എഴുതി കാണിച്ചു തരാം ആദ്യം ഒരു സർക്കിൾ പോലെ താഴത്തെ ലൈനെ മുട്ടിച്ചെടുത്തിട്ട് പിന്നെ ത്രീ പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും കയറിയിട്ട് ഇതാ ഇതാണ് ങ ഈ ങ വെച്ചിട്ടുള്ള വാക്കുകൾ തേങ്ങ തേങ്ങയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ തേങ്ങ തേങ്ങ രണ്ടാമത്തെ വാക്ക് മാങ്ങ അതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് തേങ്ങ മാങ്ങ നാരങ്ങ ഈ മൂന്ന് വാക്കും നമ്മൾ ഇപ്പോൾ പഠിച്ച ങ വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇനി അടുത്തത് ഞ വെച്ചിട്ട് ഞ എങ്ങനെയാണ് കൂട്ടക്ഷരം ഞ ആയിലേ ഞയിലേക്ക് വരുന്നത് എന്ന് നോക്കാം ഇതാണല്ലോ ഞ എന്ന അക്ഷരം ദാ ഈ ഞയ്ക്ക് ചന്ദ്രക്കല കൊടുക്കും ഞെ ഞെ പ്ലസ് ഞ ഞ ഇത് ഞ ഇവിടുന്ന് കൈയെടുക്കാതെ വീണ്ടും താ പോലെ ഒന്നും കൂടെ എഴുതുക അതാണ് അപ്പോഴാണ് നമുക്ക് ഞ കിട്ടുന്നത് ഒന്നും കൂടെ ഞാൻ എഴുതി കാണിക്കാം ആദ്യം നമ്മൾ ഞ ഇങ്ങനെ എഴുതി അത് കഴിഞ്ഞിട്ട് കൈയെടുക്കാതെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഒന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പം അത് ഞ ആയി അപ്പം ഈ അക്ഷരം വെച്ചിട്ട് നമുക്ക് വാക്കുകൾ എഴുതാം മഞ്ഞൾ 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 ഒരു ഔഷധ സസ്യമാണ് പല അസുഖങ്ങൾക്കും മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കറികൾക്കും ഉപയോഗിക്കാറുണ്ട് മഞ്ഞൾ അതുപോലെ തന്നെ കഞ്ഞി കഞ്ഞി ഇഞ്ഞായിക്ക് വള്ളിയിടുമ്പം കഞ്ഞിയായി മഞ്ഞൾ കഞ്ഞി മഞ്ഞ് മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഫോഗ് മഞ്ഞ് 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 മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ ഡിസംബർ മാസങ്ങളിലൊക്കെ നമ്മൾ മഞ്ഞ് കാണാറുണ്ട് മഞ്ഞ് ഇഞ്ഞായിക്ക് ചന്ദ്രകൾ കൊടുക്കുമ്പോൾ മഞ്ഞ് ഇനി അടുത്ത അക്ഷരമാണ് ന എന്ന അക്ഷരം ശ്രദ്ധിച്ചേ മൂന്നാമത്തെ അക്ഷരമാണ് ന ന എഴുതാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്വരാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ ന പ്ലസ് സ്വരാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ വാക്കുകൾ എഴുതിയപ്പോഴാണ് നമ്മൾ ന പഠിച്ചിരിക്കുന്നത് ന പ്ലസ് ന ന സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയുന്നു ന പ്ലസ് ന ന അതിലെ വാക്കുകൾ ഇവിടെ ശ്രദ്ധിച്ചേ അണ്ണാൻ അണ്ണാൻ നിങ്ങൾക്ക് പിക്ചർ ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും അണ്ണാൻ കണ്ണാ
അണ്ണാര കണ്ണാ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്, നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്. അണ്ണാര കണ്ണാ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്, നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്. അഴകേറും കൂടല്ലേ കൂട്ടിൽ പഴമില്ലേ, പൂവള്ളിക്കിണ്ണത്തിൽ പാലുമില്ലേ, ചുറ്റും കണ്ടിട്ടിരിക്കുവാൻ ചന്തമില്ലേ. അഴകേറും കൂടല്ലേ കൂട്ടിൽ പഴമില്ലേ, തൂവള്ളിക്കിണ്ണത്തിൽ പാലുമില്ലേ, ചുറ്റും കണ്ടിട്ടിരിക്കുവാൻ ചന്തമില്ലേ. കണ്ണുകൾ കീറാത്ത നാലഞ്ചു കുഞ്ഞുങ്ങൾ എന്നെയും കാത്തിട്ടിരിപ്പാണ്, അമ്മിഞ്ഞ പാലിനായി കാത്തിട്ടിരിപ്പാണല്ലോ. നിന്നെ കാണാൻ ഞാൻ വിഷമിക്കുമോ, കുഞ്ഞു മക്കൾ വാവിട്ട് കരഞ്ഞിടുമോ, ദുഃഖം താങ്ങാൻ അവർക്ക് കഴിഞ്ഞിടുമോ. നിന്നെ കാണാൻ ഞാൻ വിഷമിക്കുമോ, കുഞ്ഞു മക്കൾ വാവിട്ട് കരഞ്ഞിടുമോ, ദുഃഖം താങ്ങാൻ അവർക്ക് കഴിഞ്ഞിടുമോ. കണ്ണിലെ കണ്ണായ മക്കൾ നെഞ്ചിലെ ചൂടിൽ കാതൊട്ടും ഉറങ്ങുകില്ല, മുത്തം നൽകാതെ ഉറക്കം വരികയില്ല. കണ്ണൻ കണ്ണൻ കണ്ണൻ. പിന്നെ നമുക്ക് വണ്ണം, അതുപോലെ തന്നെ കണ്ണ് കണ്ണ് നായിക്ക് ചന്ദ്രകല കൊടുക്കുമ്പോൾ കണ്ണ് എന്ന് വായിക്കും. ഓക്കെ, ഇനി അടുത്ത അക്ഷരം നോക്കിയേ. ന, ഇവിടെ ശ്രദ്ധിക്കാം. ന എന്ന അക്ഷരത്തിന് ചന്ദ്രകല കൊടുക്കുമ്പോൾ നെ, നേ പ്ലസ് ന, അത് ഞാൻ എഴുതിയിട്ട് ഒന്നുകൂടി മുകളിലേക്ക് എടുത്ത് റാ പോലെ എഴുതുമ്പോഴാണ് അതിന് ന എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാക്കുകൾ നോക്കിക്കേ. ചെന്നായ, ചായ്ക്ക് എ ചിഹ്നം കൊടുക്കുമ്പം ചെ, ചെന്നായ് ചെന്നായ് ചെന്നായ. അടുത്തത് മരുന്ന്, ഞാൻ ഇവിടെ താഴെ എഴുതാം കേട്ടോ, ലൈൻ ഇല്ലെങ്കിലും ശ്രദ്ധിക്കുക. മരുന്ന് മരുന്ന് പറഞ്ഞാൽ, മരുന്ന് എന്ന് പറഞ്ഞാൽ ആ ഔഷധം. നമ്മൾ അസുഖം വരുമ്പം മെഡിസിൻ എടുക്കും അല്ലേ, മരുന്ന്. അതുപോലെ തന്നെ മറന്നു, എന്തെങ്കിലും ബുക്കോ പെൻസിലോ ഒക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാൻ മറന്നു, ടോട്ടലി നമ്മൾ വിട്ടുപോയി, മറന്നുപോയി. നായിക്ക് ഊച്ചിനം കൊടുക്കുമ്പം മറന്നു. അപ്പം ന പ്ലസ് ന, ന വെച്ചിട്ട് ചെന്നായ, മരുന്ന്, മറന്നു. ഓക്കെ, ലാസ്റ്റ് അക്ഷരമായ മാ വെച്ചിട്ട് ലൈൻ ഇല്ലെങ്കിലും ഞാനിവിടെ എഴുതാം. മ പ്ലസ് മാ, മാ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, മ എഴുതുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മാ ഇങ്ങനെ എഴുതി കൈ എടുക്കാതെ വീണ്ടും മുകളിലേക്ക് പോയി. ഇതാണ് മ പ്ലസ് മ, മ. വാക്കുകൾ നോക്കിക്കേ. അമ്മ അമ്മ. അതുപോലെ തന്നെ രണ്ടാമത്തെ വാക്ക് കമ്മൽ കമ്മൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ വാക്ക് അമ്മാവൻ അമ്മാവൻ. അമ്മാവൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബ്രദറിനെ പറയുന്നതാണ് നമ്മൾ അമ്മാവനെ. അതുപോലെ തന്നെ അമ്മായി എന്നൊക്കെ നമുക്ക് പറയാം ഇമ്മ വെച്ചിട്ടുള്ള വാക്കുകൾ. അപ്പം മ പ്ലസ് മ, മ, അമ്മ, കമ്മൽ, അമ്മാവൻ. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാ ഇത്രയും അക്ഷരങ്ങളുടെ കൂട്ടക്ഷരം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും അക്ഷരങ്ങളുടെ കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മൾ നോക്കിക്കേ, ഈ ഈ നടുക്ക് കിടക്കുന്ന മൂന്ന് സെറ്റ് അക്ഷരങ്ങളുടെ കൂട്ടക്ഷരങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഈ അധികരം, ഇവിടെ വരുന്ന ഈ അക്ഷരങ്ങൾക്ക് കൂട്ടക്ഷരങ്ങളില്ല, അത് നമുക്ക് കിട്ടത്തില്ല. ഈ രണ്ട് സെറ്റ് കൂട്ടക്ഷരങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ങ പ്ലസ് ങ, ങ. അതിൻ്റെ വാക്കുകളാണ് തേങ്ങ, മാങ്ങ, നാരങ്ങ. രണ്ടാമത്തേത് ഞ പ്ലസ് ഞ, ഞ. മഞ്ഞൾ, കഞ്ഞി, മഞ്ഞ്.
അടുത്തത് നെ പ്ലസ് ന ന അണ്ണൻ കണ്ണൻ കണ്ണ് അടുത്തത് നെ പ്ലസ് ന ന ചെന്നായ മരുന്ന് മറന്നു അടുത്തത് മ പ്ലസ് മ മ അമ്മ കമ്മൽ അമ്മാവൻ ഇന്ന് നമ്മൾ പഠിച്ച കൂട്ടക്ഷരങ്ങൾ ഒന്നുകൂടി ഞാൻ എഴുതി കാണിക്കാം ശ്രദ്ധിക്കുക ആദ്യം പഠിച്ചത് ങ പ്ലസ് ങ ങ അത് ഒന്നുകൂടി എഴുതാം ഇതാണ് ങ പ്ലസ് ങ ങ തേങ്ങ മാങ്ങ നാരങ്ങ എന്നുള്ളതിൻ്റെ അടുത്ത കൂട്ടക്ഷരം ഞ പ്ലസ് ഞ ഞ ഇങ്ങനെയാണത് എഴുതുന്നത് ലൈൻ്റെ മുകളിലേക്ക് കയറി പോകരുത് ലൈൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം അടുത്ത കൂട്ടക്ഷരം ന പ്ലസ് ന ന അണ്ണാൻ എന്നുള്ളതിൻ്റെ ന അടുത്തത് ന പ്ലസ് ന ന ചെന്നായ എന്നുള്ളതിൻ്റെ ന ഓക്കെ നെക്സ്റ്റ് മ പ്ലസ് മ മ ഇവിടുന്ന് ഈ കൂട്ടക്ഷരം എഴുതുന്നത് കൈയെടുക്കാതെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഒരു മായും കൂടെ എഴുതുക അപ്പം കിട്ടി അപ്പം നോക്കിക്കേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഖ ഛ ഠ ത പ ഇന്ന് പഠിച്ചത് ങ ഞ ണ ന മ അപ്പോൾ നമ്മൾ 10 കൂട്ടക്ഷരം പഠിച്ചു ഇനി നമ്മുടെ കൂട്ടക്ഷരങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇത് ഇതിൻ്റെ ദാ ഈ രണ്ട് സെറ്റ് എല്ലാ കൂട്ടക്ഷരങ്ങൾ ഇനിയും കാണാൻ നിൽക്കുന്നു അതിൻ്റെ വാക്കുകളും നമുക്ക് കാണാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടക്ഷരങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ ബൈ